മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പകർത്താവുന്ന ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നാല് വാക്കുകളുള്ള ആ സന്ദേശം ജീവിതത്തിൽ ഏത് ആചാരം എടുക്കുകയാണെങ്കിലും ഏത് തരത്തിലുള്ള വിചാരം, വിശ്വാസം, സങ്കല്പം, അല്ലെങ്കിൽ ഗ്രന്ഥം, അല്ലെങ്കിൽ ഒരു കഥ, ഒരനുഭവം, ഒരു സന്ദേശം, ഒരു ജീവിത സത്യം, ജീവിത യാഥാർത്ഥ്യം, ഏത് വലുതോ ചെറുതോ ആയിട്ടുള്ള കാര്യമെടുക്കുകയാണെങ്കിലും ആ കഥ അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ ആ സന്ദേശം അല്ലെങ്കിൽ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിചാരം, നമ്മുടെ വിശ്വാസം, ഇത് ശരിക്ക് നമ്മൾ കേൾക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുകയോ ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്തുകയോ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു കഥ കേട്ടു, അല്ലെങ്കിൽ കഥയുടെ ആവിഷ്കാരം കണ്ടു, അല്ലെങ്കിൽ ആ കഥയെക്കുറിച്ച് ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചു, എന്നിട്ട് ആ കഥയിലെ സന്ദേശം നമ്മൾ ജീവിതത്തിൽ പകർത്തി എന്ന് വിചാരിക്കുക. കഥയെപ്പോലെ തന്നെ ആരുടെയെങ്കിലും അനുഭവമാവാം, സന്ദേശമാവാം, ജീവിത യാഥാർത്ഥ്യമാവാം. ഇത് നമ്മൾ വിശകലനം ചെയ്യാൻ വേണ്ടി അല്പസമയമെങ്കിലും ചെലവഴിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒരു കഥയാണെങ്കിൽ ആ കഥ നാലോ അഞ്ചോ ആറോ വരികൾ കൊണ്ട് ആരെങ്കിലും പറയുന്നതോ വായിക്കുന്നതോ നമ്മൾ അറിഞ്ഞു എന്ന് വിചാരിക്കുക. കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ട് നമ്മളത് അറിഞ്ഞു. അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആ പഠിച്ച കാര്യം ആരെയെങ്കിലും അത് കേൾപ്പിച്ച് അയാളെ അത് പഠിപ്പിക്കുക. പഠിപ്പിക്കാനുള്ള ഒരു അവസരം സ്വയം സൃഷ്ടിക്കുക. നമ്മുടെ മക്കളെ പഠിപ്പിക്കാം, ഭാര്യയെ പഠിപ്പിക്കാം, ഭർത്താവിനെ പഠിപ്പിക്കാം, അച്ഛനെ പഠിപ്പിക്കാം, അമ്മയെ പഠിപ്പിക്കാം, സഹപ്രവർത്തകരെ പഠിപ്പിക്കാം, നമ്മുടെ ഓഫീസിലുള്ള സബോർഡിനേറ്റ്സിനെ പഠിപ്പിക്കാം, സൂപ്പർവൈസറെ പഠിപ്പിക്കാം, ഫേസ്ബുക്കിലൂടെ പഠിപ്പിക്കാം, യൂട്യൂബിലൂടെ പഠിപ്പിക്കാം, ഇമെയിലിലൂടെ പഠിപ്പിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ പഠിച്ച ഒരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് ജീവിതത്തിലൊരു ദൗത്യമാക്കി മാറ്റുക. അതുകൊണ്ട് നമ്മളുടെ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് കാര്യമായാലും നമ്മൾ ആരെങ്കിലും പറഞ്ഞു, എവിടെയോ പറഞ്ഞു, എങ്ങനെയോ വായിച്ചു, ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നു, ഞാനത് കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം, ഇങ്ങനെയെല്ലാം വളരെ ലാഘവത്തോടുകൂടി കാര്യങ്ങൾ നമ്മൾ പറയുകയും അല്ലെങ്കിൽ ചിന്തിക്കുകയും ചെയ്യുന്നതിന് പകരം ഏത് പ്രധാനപ്പെട്ട പ്രയോജനപ്പെട്ട കാര്യം കേൾക്കുകയാണെങ്കിലും കാണുകയാണെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിലും ചിന്തിക്കുകയാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ പകർത്താൻ നല്ല താല്പര്യമുണ്ടാവുകയാണെങ്കിലും അതെല്ലാം നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നിങ്ങൾ കേട്ട ഒരു കഥ അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ ഒരു സന്ദേശം നിങ്ങൾക്കത് സ്വയം പഠിക്കാൻ സാധിക്കും. ആ പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? സയൻറ്റിഫിക്കലി പഠിക്കണം, ലോജിക്കലി പഠിക്കണം, റാഷണലി പഠിക്കണം. അപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കണം, വെറുതെ പഠിച്ചാൽ പോരാ. അത് യുക്തിസഹജമായിട്ട് പഠിക്കണം.
அது படிக்க அவனவன் தன்னை சிரமச்சா மதி வேறொராளுடைய அடுத்து எது படிக்கணும் இல்ல. அப்போ சாஸ்திரீயமாய்ட்டு படிக்கணும், யுக்தி சகஜமாய்ட்டு படிக்கணும், அதுபோல தான் லோஜிக்கலி ராஷனலி ஆ படிக்கிறதி வளரதி ஒரு நியாயமாய்டுள்ள ரீதி அது படிக்கணும். அது பயஸ்டாய்ட்டு படிக்கருது. அப்போ பயஸ்டு அல்லாத்த விதத்தில் யுக்தி சகஜமாய்ட்டு சாஸ்திரீயமாய்ட்டு நம்மளது படிச்சுன்னு விசாரிக்க. படிக்க வேண்டி மூனோ நாலோ அஞ்சோ மினிட்டு செலவழிச்சு விசாரிக்க, அது நம்மளோட சொத்தாய் தீர்ந்து. ஒரிக்கலது நம்மளோட சொத்தாய் கழிஞ்சால் ஆ படிக்கிறதிலூட நமக்கு லபிக்கிற அறிவு நம்மடேதாய் கழிஞ்சால் பின்ன நம்ம அது மட்டவர்க்கு கொடுக்கணும். ஏது திரவியம், ஏது மாட்டர், ஏது மெட்டீரியல், ஏது ப்ரோடக்ட் நம்ம மட்டவர்க்கு கொடுத்தாலும் நம்மளோட கையில் உள்ளதி அளவு குறஞ்சு 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 வரும். பட்சே நோளட்ஜ் என்பயண சாதனம் மாத்திரம் மட்டவர்க்கு கொடுத்தால் அது கூடி 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 வரும். சரிக்கு கொடுக்கந்தோறும் ஏறிடும். அப்போ ஈ ஜீவிதத்தில் ஏது சிறுதோ வலுதோ ஆயிட்டுள்ள விஷயமானங்கிலும் ஈ யூடியூபிலூட ஈ விஷயம் கேட்குற வக்திகளோடு ஞான் அபியர்த்திக்கையான, அல்ல ஸ்னேக பகுமானாதிகளோடு கூடி ஞான் நிர்தேசிக்கையான, நீங்கள் அது படிக்க சிரமிக்கணும். படிக்க சிரமிக்கோ ஓர்மிக்க, நம்ம தான் அதி குறித்து குறே சமயம் சிந்தால் ஆ கேட்டது கண்டதே குறித்து நம்ம படிக்கான வேறொராளுடத்து போகணும் இல்ல. நம்ம தான் சிந்தால் ஆ அறிவு நம்மளில் நின்று தான் நமக்கு லபிக்கும். இனி அங்கே அல்ல, நமக்கு அது லபிக்கணும் விசாரிக்க. விக்கிபீடிய உண்டு, கூகுள் உண்டு, இன்டர்நெட் ஃபெசிலிட்டீஸ் உண்டு, மொபைல் ஃபெசிலிட்டீஸ் உண்டு, டெலிஃபோன் ஃபெசிலிட்டீஸ் உண்டு. இதில் ஏதிலெங்கிலும் கூடி தான் நமக்கு அதி குறித்து படிக்க சாதிக்கும். அப்போ ஆதத்தை ஸ்டெப் என்பயது படிக்க. படிக்க என்பது ஞானொரு ஹெர்குலியன் டாஸ்க் அல்ல நீங்கள முன்பில் வைக்கிறது. ஒரு ஆச்சாரம் வடக்கோட்டு தலைவச்சு கிடக்கருது. எந்த கொண்டா வடக்கோட்டு தலைவச்சு கிடக்கருது என்பயதே குறித்து அன்வேஷிக்கணும். அது ஒன்று படிக்க சிரமிக்க, நல்ல ரசாயிருக்கும். ராகிலே அஞ்சரைக்கு முன்பு எழுந்தேல்க்கணும். எந்த கொண்டு ஈ அஞ்சரைக்கு முன்பு எழுந்தேல்க்கணும் என்பயது தலைச்சோறு ஒப்டிமம் ஆக்டீவாயிருக்கும். எந்த கொண்டு வடக்கோட்டு தலைவச்சு கிடக்கருது, பூமியுடைய மாக்னட்டிக் மெரிடியன் பாரலாய்ட்டு கிடந்தால் ஹீமோக்ளோபின் தலைச்சோறிலே ப்ளட் வெசல்ஸ், தலைச்சோறிலே ப்ளட் கேப்பிலரீஸில் ஹீமோக்ளோபின் ப்ளோக்கட் ஆகும் சாத்தியதையுண்டு. தலைச்சோறின் ஆவசியமாய்டுள்ள ஓக்ஸிஜன் எத்தானுள்ள சாத்தியத குறையும். கிழக்கோட்டு நோக்கி வேணும் பிரார்த்திக்கும் தியானிக்கும். எந்த காரணம் ஒன்று படிக்க சிரமிக்க. ஒரு வரி அதில் நமக்கு மனசிலாகும். பூமியுடைய மாக்னட்டிக் ஃப்ளக்ஸும் தலைச்சோறிண்ட் மாக்னட்டிக் ஃப்ளக்ஸும் காம்ப்ளிமெண்டரி ஆகிட்டு வரது கொண்டு தலைச்சோறின் எஃபிஷியன்சி கூடும் கேம்பிரிட்ஜ் யூனிவேர்சிட்டி தெளிச்சிட்டு. அதுபோல் ராகிலே எந்த குளிக்கணும் ஒன்று அவனவன் தான் சிந்திக்க. எக்ஸ்டேர்னல் இம்பியூரிட்டீஸ் சரீரத்தில் உள்ளது நீக்கம் செய்ய குளிக்கல் மாத்தான ஒரு பொம்பழி உள்ளது. பிரத்யேகிச்சு ஃபானிண்ட் சுவட்டில் மணிக்கூறோம் கிடக்கிற நம்ம வியர்ப்பிண்ட் வெள்ளம் எல்லாம் ஆவியாய் போகும்போது வியர்ப்பில் உள்ள சோளிட்கள் ஸ்கின்னில் தான் நிலநில்க்கும். அதுகொண்டு குளிக்க தான் வேணும். எந்த தீர்சுவாசம் பதினஞ்சோ பதினெட்டோ பிராவசியம் ராகிலே குளி கழிஞ்சு பிரார்த்தனைக்கு சேஷம் வேணும். நம்ம ரத்தத்தில் அடிஞ்சு கூடி இருக்கிற கார்பன் டை ஓக்ஸைடினை மாற்றும், லங்ஸினகத்துள்ள கார்பன் டை ஓக்ஸைடினேயும் மட்டு இம்பியூரிட்டீஸினேயும் மாற்ற பதினஞ்சு பிராவசியம் தீர்சுவாசம் எடுத்தால் மதியாகும். ஆழ்சையில் ஒரிக்கல் எந்த சீனச்சட்டி மெழுகுரட்டி உண்டாக்கி கழிக்கணும். ஆழ்சையில் ஒரிக்கல் இரும்பு சீனச்சட்டி மெழுகுரட்டி உண்டாக்கி கழிச்சால் ஒராழ்ச்சத்தேக்கு ஆவசியாய்ட்டுள்ள இரும்பு சத்து நமக்கு ஆ பாத்திரத்தில் நின்று பட்சத்திலூட அகத்தேக்கு போகிறது கொண்டு அனீமியாய் என்ன ரோகம் உண்டாவில். இங்கே சிந்திச்சு நோக்க. எந்த நம்ம கதகள் கேட்கிறது, ஒரு கதை கேட்கும்போ அதில் ஒரு சந்தேஷம் எடுத்து நம்மள மனசில் உள்ளதாய தெட்டித்தாரணும் பிரசங்களும் கன்ஃபியூஷன்களும் கோன்ஃப்ளிக்டிங் வியூஸும் குறையே மாறி கிட்டு நமக்கு ஆ கதையிலூட சாதிக்கும். எந்த ஒரு பிரபாஷணம் கேட்கிறது, இன்னே
വളരെ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇന്നലെ കോതമംഗലത്ത് എസ് എൻ ഡി പി യൂണിയൻ്റെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വലിയൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിചാരിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു മീറ്റിങ്ങിൽ 2.5 മണിക്കൂർ ക്ലാസ് എടുത്തു. ശരിക്കും നല്ല ചൂടുണ്ടായിരുന്നു. അതുപോലെ ആ ഹാള് നിറച്ച ആൾക്കാർ അകത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. അവർ ഈ 2.5 മണിക്കൂർ ഒരാൾ പോലും കോട്ടുവായ വിടാതെ, വാച്ച് പോലും നോക്കാതെ ആ പ്രഭാഷണം മുഴുവനും കേട്ടുകൊണ്ടിരുന്നു. എനിക്ക് തന്നെ അത്ഭുതം തോന്നി, ഇങ്ങനെയൊക്കെ മനുഷ്യന് ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവരതെല്ലാം കഴിഞ്ഞ ശേഷം പറയും, ഇത്രയും കാലം ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഉണ്ടായിരുന്ന അറിവില്ലായ്മ അത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് മനസ്സിലായതും ഇപ്പോഴാണ്. അപ്പം ഇത് ഞാൻ പറയുന്നത്, നമ്മളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ, നമ്മുടെ മനസ്സിലുള്ള കൺഫ്യൂഷനുകൾ മാറാൻ, നമ്മുടെ മനസ്സിലുള്ള ഇരുട്ട് മാറാൻ, നമ്മുടെ മനസ്സിലുള്ള അറിവില്ലായ്മ മാറാൻ, നമ്മുടെ മനസ്സിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണോ മുൻവിധിയോടുകൂടി നമ്മൾ പലതും അറിഞ്ഞിരിക്കുന്നത്, അത് മുൻവിധിയില്ലാതെ വസ്തുതാപരമായിട്ടറിയാൻ എല്ലാം നമ്മൾ പഠിക്കണം. പഠിക്കാൻ അത്രയധികം സമയമൊന്നും വേണ്ടിവരില്ല. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 23.5 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, 1.5 മണിക്കൂർ അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ചിന്തിച്ച് പഠിച്ചാലും മതി, ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അല്ലാത്ത സമയത്ത് നടക്കുമ്പോഴോ മറ്റോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ വെറുതെ വിശ്രമിക്കുമ്പോഴോ എല്ലാം നമ്മൾ കേട്ടതും കണ്ടതും ചർച്ച ചെയ്തതുമായിട്ടുള്ളത് പഠിക്കാൻ സ്വയം ശ്രമിക്കാം. അത് പഠിക്കുന്നതോടുകൂടി അവസാനിപ്പിക്കരുത്. എത്രത്തോളം പേരെ അത് പഠിപ്പിക്കാൻ സാധിക്കുമോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിപ്പിക്കൽ നമ്മുടെ മുമ്പിലുള്ളവരെ തന്നെ വേണമെന്നില്ല, നമ്മുടെ മക്കളെ ആവാം, ഭാര്യയെ ആവാം, ഭർത്താവിനെ ആവാം, അച്ഛനെ ആവാം, അമ്മയെ ആവാം, നമ്മുടെ ഓഫീസിൽ സഹപ്രവർത്തകരെ ആവാം, സബോർഡിനേറ്റ്സിനെ ആവാം, സൂപ്പർവൈസറെ ആവാം, ഫേസ്ബുക്കിലൂടെ ആവാം, ഇമെയിലിലൂടെ ആവാം, നമ്മൾ കാണുന്ന സ്ഥലത്ത് നമ്മളുടെ പരിചയക്കാരെ അത് അറിയിക്കാം. പിന്നെ നമ്മൾ പങ്കെടുക്കുന്ന ധാരാളം പരിപാടികളിൽ അത് അവരെ പഠിപ്പിക്കാം. ഈ പഠിപ്പിക്കൽ ജീവിത ദൗത്യമാകണം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. സ്വാധ്യായം എന്ന് വെച്ചാൽ അവനവൻ പഠിക്കുക, പ്രവചനം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് എവർ യു ആർ ലേണിംഗ് ദാറ്റ് യു ഷുഡ് ടീച്ച് അതേഴ്സ് ഓൾസോ. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. അപ്പൊ പഠിപ്പിക്കുക, പിന്നെന്താ അത് പ്രചരിപ്പിക്കുക. നമ്മൾ പ്രചരിപ്പിക്കാനായിട്ട് ഒരിക്കൽ ഇറങ്ങിയാൽ പിന്നെ ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉണ്ടാവും. ജീവിതത്തിൽ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ കാര്യങ്ങൾ ലോകത്തിലുള്ളത് നമ്മളിലേക്ക് എടുക്കുക, അത് കുറേ നേരം നമ്മളിൽ വെച്ചുകൊണ്ടിരുന്ന് പഠിക്കുക, എടുക്കുന്നത് പഠിക്കൽ, നമ്മളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കൽ, പിന്നെ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നത് പഠിപ്പിക്കൽ, അത് ലോകത്തിന് കൊടുക്കുന്നത് പ്രചരിപ്പിക്കൽ. ഇപ്പം മൂന്നാമത്തേത് പ്രചരിപ്പിക്കണം. പ്രചരിപ്പിക്കാൻ ഇന്ന് ധാരാളം അവസരമുണ്ട്. പഠിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ വിപുലമായ ഭാവമാണ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പഠിപ്പിക്കാൻ നമ്മൾ എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ചോ അതിലൂടെ തന്നെ പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് ഫേസ്ബുക്കിലൂടെ സാധിക്കും. എൻ്റെ ഫേസ്ബുക്കിലൂടെ എത്ര പേര് അവരുടെ ഫോട്ടോ ഒക്കെ ഇടുന്നതെന്നറിയാമോ? എനിക്ക് പലപ്പോഴും അറപ്പ് തോന്നാറുണ്ട്. അവനവൻ്റെ ഫോട്ടോ, ഭാര്യയുടെ ഫോട്ടോ, മക്കളുടെ ഫോട്ടോ ഇതൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലോകത്തിലെ ജനങ്ങളെ കാണിക്കാൻ പലപ്പോഴും പലർക്കും നാണം തോന്നുന്നില്ലേ എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. അവനവൻ്റെ പേഴ്സണൽ ഫോട്ടോ എന്തിനാണ് വല്ലവൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നത്? ആ രീതിയിൽ അതപ്പതിക്കാതെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും പ്രചരിപ്പിക്കാനും കൂടി ശ്രമിക്കാം. ഒരു വസ്തുതയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പോലും അതിനെ നമ്മൾ പഠിപ്പിക്കുന്നത് കൂടുകൂടി അവസാനിപ്പിക്കാതെ അത് നമ്മൾ പ്രചരിപ്പിക്കാനും കൂടി ശ്രമിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് തോന്നണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പലതും എടുക്കുന്നു, നമ്മൾ ഈ ലോകത്തിലേക്ക് അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. പലപ്പോഴും പലരും പറയുന്നതിനെ ഒന്ന് സമ്മറൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
அஞ்சு சதமானம் எடுக்கிறவர் அன்பது சதமானம் கொடுக்கப்போழான லோகம் சந்துஷ்டமாகிறது. ஈ லோகத்தில் அஞ்சு சதமானம் எடுத்தது அன்பது சதமானம் நன்ம நிறச்சதும் கூடி ஆக்கி கொடுக்கணும்னு விசாரிக்க. ஒரு தெங்கிண்ட காரியம் ஆலோசிச்சு நோக்க. ஆ தெங்கு செளிவெள்ளத்திலான நிற்கிறது, உப்புவெள்ளத்திலான நிற்கிறதெங்கில் போலும் மதுரமுள்ள கரிக்கிண்ட வெள்ளானது மட்டவர்க்கு கொடுக்க. கார்பன் டை ஓக்ஸைடு செடிகள் எடுத்து ஒரு புல்லாணில் போலும் ஒரு ஒரு லேக்கில் புழையிலோ நதிலோ அல்ல ஒரு தடாகத்திலோ இருக்கிற ஈ கொளவாழ என்பயன பச்ச அதுபோலும் அந்தரீஷத்தின் கார்பன் டை ஓக்ஸைடு எடுத்து இஷ்டம் மாதிரி ஓக்ஸிஜன் புறத்தேக்கு விடனுண்டு. அப்போ நமக்கு சமூகத்தின் ஆசியமில்லாத்த தின்மகளை ஸ்வீகரிச்சு நன்மகளை கொடுக்கணும் செடிகள். பசு காடிவெள்ளவும் பிண்ணாக்கும் வேஸ்ட் மெட்டீரியலும் கழிச்சு மட்டவர்க்கு பால் மோர் தயிர் வெண்ண நெய் அது அங்கோட்டு கொடுக்க. ஏது வேணும் நோக்கிக்கல, கறிவேப்பிலையாணில் போலும் அதி இல மட்டவர்க்கு கொடுக்கணும். ரோச குறே நம்ம அதினத்திடன எள்ளி பிண்ணாக்கோ எந்த உபயோகிச்சு நல்ல பூக்கள் அங்கோட்டு கொடுக்க. ஒரு துளசி எடுத்தால் மெடிசினல் பிளான்ட் அதி ஔஷதகுணமுள்ள இலையான திச்சு கொடுக்க. ஈ செடிகளும் பாக்கியுள்ளது இல்லாயிரங்கில் ஒரு வலிய விரட்சம் எடுத்து நோக்க. அதி நம்ம வெள்ளம் ஒழிக்கல ஒன்றும் செய்யல, பசே ஆ தடி உபயோகிச்சிட்டு நம்ம வீடு உண்டாக. மாவினை நம்ம சரட்சிக்காறில்ல. மாங்க கிலோவின் நூறு நூற்றி இருபது ரூபக்கா நம்ம வாங்கிக்க. சக்க எல்லாம் நோக்க. வளர குவாலிட்டி குறஞ்ச சாதனம் அது எடுத்து குவாலிட்டி கூடியதுள்ளது நமக்கு தரையான. இப்போ நம்ம அஞ்சு சதமானம் சமூகத்தில் நின்றுக்கோ அதி ஐம்பது சதமானம் ஆயிட்டு மட்டவர்க்கு கொடுக்கலான பிரச்சரிப்பிக்கல். அப்போ யூடியூப் காணும் ஆயிரக்கணக்கி ஆள்க்காரு. ஒரு திவசம் ஒரு மாசத்தில் ரெண்டு லட்சம் பேர் யூடியூப் காணுண்டு எந்த லெக்சர் கணக்கனுசரிச்சிட்டு. ஞான அப்லோடு செய்தது ஏதாண்டு தொண்ணூற்றி ஏழாயிரம் பேர் ஒரு மாசத்தில் காணுண்டு. எந்த ஸ்பீச்சுகள் பாக்கியுள்ளவர் அப்லோடு செய்தது ஏதாண்டு ஒரு லட்சம் பேர் ஒரு மாசத்தில் காணுண்டு. அங்கே ரெண்டு லட்சம் பேர் ஒரு மாசத்தில், ஆறாயிரம் பேர் ஒரு திவசத்தில் வளர பங்கியாய்ட்டு இது காணுண்டு. ஆ காணவரோடு ஞான் பரையன் ஆகிரிக்கிறது இது ஏது சிறிய காரியத்தை குறிச்சாணிலும் தன்னத்தானேயாணிலும் மட்டவர்களுடைய சஹாயம் இல்லாதையாணிலும் அல்ல இன்டர்நெட்டிலோ கூகிளிலூடையாணிலும் படிக்க சிரமிக்க. ஆ படித்தது மட்டவரை படிப்பிக்க, படிப்பது குறச்சும் கூடி விபுலீகரிச்சது பிரச்சரிப்பிக்க. என்ட்டு அடுத்தது இது படித்தது கொண்டு மாத்திர ஒன்று பிரதிகரிக்கையும் கூடி வேணும். சிறுதாணிலும் வலுதாணிலும் ஒன்று பிரதிகரிக்கையும் கூடி வேணும். இப்போ சில அம்பலத்தில் ஆனகளை உபயோகிக்கணும். ஞாபக விசாரிச்சால் அது மாற்றொன்னும் சாதிக்கல என் தாரண தெட்டா. நீங்கள் அதினெதிரே எந்தெல்லாம் செய்ய சாதிக்குமோ அம்பலங்களில் ஆனையை க்ரூரமாய்ட்டு உபயோகிச்சு அப்படின் உற்சவங்கள் நடத்தினெதிரே எங்கனக்கே பிரதிகரிக்க சாதிக்குமோ அங்கே எல்லாம் பிரதிகரிக்கணும். நிஷேதாத்மகல்ல படிச்சு நேரத்தை பண்ண போல புத்திக்கும் யுக்திக்கும் சாஸ்திரத்தினும் நிரக்கிற விதத்தில் சயின்டிஃபிக்கலி லோஜிக்கலி ராஷனலி வேணும் பிரதிகரிக்க. சிகரட்டு வலிக்கிறதினெதிரே ஒத்திரி பேர் பிரதிகரிச்சதி பரிணதபலமான இன்று மிக்கவாரும் சிகரட்டு வலி இல்ல. கேரளத்தில் பண்ட பெட்டிக்கட சி க்ளாஸ் கடாஞ்சால் தான் முறுக்காங்கடா பரையா. இன்று முறுக்கான் மிக்கவாரும் கடகளில் ஒன்னும் இல்ல. காரணம் என்னச்சால் சிகரட்டு வலி நின்று ஏதாண்டு முறுக்கான் முறுக்கல் மிக்கவாரும் அது நின்று. அங்கே தாராளம் காரியங்கள் தின்மகள் குறஞ்சு குறஞ்சு வரும், வேறு பல தின்மகளும் வரணுண்டு. பட்சே நமக்கு நம்முடையதாய்ட்டுள்ள ஒரு தௌத்தியம் எடுக்காணில் பிரதிகரிக்கானும் கூடி சிரமிக்கணும். இப்போ நம்மளொரு வில்லேஜ் ஆஃபீஸில் போய், ஞான இவடத்தை வில்லேஜ் ஆஃபீஸில் போயிருந்த நியமம், அப்படி சென்று டாக்ஸ் அடைக்க போகும்போ வளரே சாந்தமான ரீதியில் அவிடத்தை கிளர்க்கு பண்ணது ஒன்றில் ஒரிஜினல் ரிசீட்டு கொண்டு வரணும் டாக்ஸ் அடைக்க, அல்ல ஐடென்டிட்டி கார்டு வேணும். ஞான ஸ்திரீயோடு சோதிச்சு வில்லேஜ் ஆஃபீஸரை கண்டு கழிஞ்சால் இனி வீண்டும் வீட்டில் சென்னிட்டு இது கொண்டு வராதிக்க பற்றோ, எங்கு வில்லேஜ் ஆஃபீஸர் இன்ட்ரொடியூஸ் செய்தால் மதியோன்னு சோதிச்சு. ஆ ஸ்திரீ வீண்டும் பண்ணு இவட டாக்ஸ் அடக்கணும் ஒன்றில் ஒரிஜினல் ரிசீட்டு கொண்டு வரணும் அல்ல ஐடென்டி கார்டு கொண்டு வரணும். ஞான் வீட்டில் சென்று ஆ ஒரிஜினல் ரிசீட்டு கொண்டு வந்து அப்படின் கொடுத்து ஒரு
കഷ്ടിച്ച് ഒരു മിനിറ്റ് കൊണ്ട്, ഒരു മിനിറ്റ് പോലും ആയില്ല എനിക്ക് ടാക്സ് അടച്ചിട്ട് വരാൻ സാധിച്ചു. വരുന്ന വഴിക്ക് ഞാൻ അവരോട് പറഞ്ഞു, ഈ ഒരു ചങ്കൂറ്റം, ഈ ഒരു ധർമ്മബോധം നിങ്ങൾക്ക് എന്നും ഉണ്ടാവണം. ഇവിടെ ടാക്സ് അടയ്ക്കണമെങ്കിൽ ഒറിജിനൽ റെസീറ്റ് വേണം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് വേണം എന്ന ആ ധർമ്മബോധം എത്ര വ്യക്തമായിട്ട് നിങ്ങൾ പ്രതികരിച്ചു. അവർ വല്ലതായിട്ട് ചിരിച്ചും ഇല്ല, അവരതിനെ കമൻ്റ് പറഞ്ഞു ഇല്ല. അപ്പോൾ അവർ ചെയ്ത സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മാർഗത്തിന് നമ്മൾ ഒന്ന് പ്രതികരിച്ച് അവരെ അഭിനന്ദിച്ചു. ഇത് നമ്മൾ ഒരു ഹോട്ടലിൽ പോയാലും ഒരു ഓഫീസിൽ പോയാലും ഒരു കണ്ടക്ടറുടെ പെരുമാറ്റമാണെങ്കിലും ഒരു ഡ്രൈവറുടെ പെരുമാറ്റമാണെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരുടെ പെരുമാറ്റമാണെങ്കിലും സംഘാടകരുടെ പെരുമാറ്റമാണെങ്കിലും നന്മ ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ ത്യാഗഭാവമാണെങ്കിലും നമ്മൾ ചുറ്റും കാണുന്ന പലതും ധാരാളം പേരുണ്ട്. നമ്മുടെ ഈ പാപ്പനംകോട് ഏരിയയിൽ കോർപ്പറേഷനിൽ നിന്ന് തൂത്തുവാരാൻ വരുന്ന വ്യക്തികൾ തൂത്തുവാരുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ റോഡ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അപ്പോൾ വളരെ നല്ല മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവരെ ഒന്ന് അഭിനന്ദിക്കാൻ, ഒന്ന് അനുമോദിക്കാൻ, അവരെ ഒന്ന് അവർക്ക് സന്തോഷം തോന്നുന്ന വിധത്തിൽ ഒരു കമൻ്റ് പറയാൻ നമുക്ക് സാധിക്കണം. തിന്മ ചെയ്യുന്നവരും ഉണ്ട്, അവരെടുക്കട്ടെ എടുക്കാതിരിക്കട്ടെ, നമ്മൾ അവരെ അറിയിക്കേണ്ട കാര്യം, ഒരു പ്രതികരിക്കേണ്ട കാര്യം നമ്മൾ അവരെ ഒരു കത്തിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ മുൻവിധിയില്ലാതെ അതുപോലെ തന്നെ അവരെ വേദനിപ്പിക്കാത്ത വിധത്തിൽ സാധിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതികരിക്കുകയും കൂടി ചെയ്താൽ എത്രയോ എത്രയോ നന്മകൾ ഈ നാട്ടിൽ ഉണ്ടാക്കാനും കുറേയെങ്കിലും തിന്മകൾ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ആരെങ്കിലും നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്ന് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ശാരീരികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ഒരു സജഷൻസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാം നമുക്ക് സാധിക്കും. പ്രതികരിക്കുക എന്നുള്ളത് ഇന്ന് കേരളീയനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാത്രമാണ്. തിന്മകൾ കാണുമ്പോൾ ഒച്ചയെടുത്ത് ഷൗട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. നിങ്ങൾക്കറിയാം എത്ര സമരങ്ങളാണ് ഇവിടെ നടന്നത്, അതൊന്നും വിജയിച്ചില്ല. എന്താ കാരണം? എല്ലാം നിഷേധാത്മകമായ സമരങ്ങളായിരുന്നു. ഒന്നിൻ്റെയും ലക്ഷ്യം കറക്റ്റ് ചെയ്യിക്കലായിരുന്നില്ല, മറിച്ച് എല്ലാത്തിൻ്റെയും ലക്ഷ്യം അടുത്ത ഇലക്ഷന് വോട്ട് ബാങ്ക്, കുറേ വോട്ടുണ്ടാക്കുക, അണികളെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അവനവൻ്റെ പാർട്ടിയുടെ മഹത്വം ബാർഗെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. എല്ലാം ഹിഡൻ അജണ്ടയോടുകൂടിയാണ് ഈ സമരങ്ങളെല്ലാം നടന്നത് എന്നുള്ള കാരണത്താൽ തന്നെയാണ് അതെല്ലാം പരാജയപ്പെട്ടത്. ഹിഡൻ അജണ്ട ഇല്ലാതെ കറക്റ്റീവ് മെഷറായിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവിങ് മെഷർമെൻ്റായിട്ട് പ്രതികരിച്ചു എന്ന് വിചാരിക്കുക. ഒത്തിരി വ്യക്തികൾ അത് എടുക്കാതിരിക്കില്ല, ധാരാളം വ്യക്തികൾ എടുക്കും. ഇനി അഥവാ എടുത്തില്ലെങ്കിൽ തന്നെ നമ്മൾ പ്രതികരിച്ചു. അമ്പലത്തിൽ വെടിക്കെട്ട് വേണ്ട, ഒത്തിരി സ്ഥലത്ത് പ്രഭാഷണം നടത്തിയിരുന്നു. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഒന്നുകിൽ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ 2,000-3,000 രൂപയുടെ വെടിക്കെട്ട് ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ മാത്രം മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് കുറേ പേര് പ്രതികരിച്ചത് കൊണ്ട് ഇന്നലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവർ വളരെ വളരെ വലിയ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, എത്രത്തോളം അമ്പലങ്ങളിൽ ആനയെ ഒഴിവാക്കാൻ സാധിക്കുമോ അത്രത്തോളം അമ്പലങ്ങളിൽ ആനയെ ഒഴിവാക്കി രഥമാക്കണം. എന്തൊരു വലിയ മാറ്റമാണ്! ആരൊക്കെയോ പ്രതികരിച്ചത് കൊണ്ടാണ്. ഞാൻ നിരന്തരം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ആനയെ ഒഴിവാക്കണം എന്ന്, ആഡംബരം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിരന്തരം കാര്യങ്ങൾ പ്രതികരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിഭവ സമൃദ്ധമായ സദ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എസ് എൻ ഡി പിയുടെ ഒരു മീറ്റിങ്ങിൽ പോയിരുന്നു ഞാൻ. അവർക്ക് ഇഷ്ടമാതിരി പൈസയുണ്ട്, പക്ഷേ അവർ വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണമാണ് കൊടുത്തത്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, അത് മതി പ്രസാദം എന്ന രീതിയിൽ. അപ്പോൾ ധാരാളം പേര് പ്രതികരിക്കുന്നതിൻ്റെ പരിണത ഫലമാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുന്നത്. പ്രതികരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം നിഷേധാത്മകമായി, പുച്ഛത്തോടുകൂടി, അവഹേളനാത്മകമായി, അല്ലെങ്കിൽ നശീകരണാത്മകമായിട്ടുള്ള പ്രതികരിക്കലല്ല. അങ്ങനെ വേണമെങ്കിൽ 1 or 2 അതും കൂടിയാവാം, പക്ഷേ അതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാവണം. പ്രതികരിച്ചു, എന്തിനാ പ്രതികരിച്ചത്? എനിക്ക് അയാളെ ഒന്ന് വേദനിപ്പിക്കണമെന്ന് തോന്നി, അയാൾക്കെതിരെ
സമൂഹ മനസാക്ഷി ഉണർത്തണമെന്ന് തോന്നി എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഇല്ലാതെ പ്രതികരിക്കാനും കൂടി നമുക്ക് സാധിച്ചാൽ നമ്മൾ എന്തെല്ലാം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും ഉണ്ടാകുന്ന നന്മകൾ കുറേ കൂടി ഗംഭീരമായിട്ട് ഗഹനമായിട്ട് സമൂഹത്തിലെത്തും. അതുകൊണ്ട് ഈ ഇന്നത്തെ യൂട്യൂബിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. നമ്മുടെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളമാണ് എൻ്റെ വിഷയങ്ങൾ നല്ല രീതിയിൽ പൈതൃകം പഠിക്കുക. അതിനകത്തുള്ള ഒരു ആചാരമാണെങ്കിലും വിചാരമാണെങ്കിലും വിശ്വാസമാണെങ്കിലും സങ്കല്പമാണെങ്കിലും ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണെങ്കിലും കഥയെക്കുറിച്ചാണെങ്കിലും അനുഭവത്തെക്കുറിച്ചാണെങ്കിലും സന്ദേശത്തെക്കുറിച്ചാണെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണെങ്കിലും നല്ല രീതിയിൽ പഠിക്കുക. ആ പഠിച്ചതിനെ നിർബന്ധമായും മറ്റുള്ളവരെ പഠിപ്പിക്കുക. എന്നിട്ട് കുറച്ചും കൂടി വിപുലമായിട്ടത് പ്രചരിപ്പിക്കുക. എന്നിട്ട് അതുമായിട്ട് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഏതായാലും അതിനൊന്ന് അല്പമെങ്കിലും പ്രതികരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ നാല് കാര്യം: പാ പഠിക്കുക, അടുത്ത പാ പഠിപ്പിക്കുക, അടുത്ത പ്രാ പ്രചരിപ്പിക്കുക, അടുത്ത പ്രാ പ്രതികരിക്കുക. അപ്പോ പാ പാ പ്രാ പ്രാ ഓർക്കാൻ വളരെ എളുപ്പമാണ്. പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രതികരിക്കുക. ഇത് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് കൂടി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്ക് മുസൽമാനും ഇത് പഠിച്ച് പഠിപ്പിച്ച് പ്രതികരിച്ച് പ്രചരിപ്പിച്ച് ധന്യമായ ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോട് ചോദിക്കേണ്ടായി. നിങ്ങളുടെ പാർട്ടിയാണോ വലുത്, അല്ല നിങ്ങളുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണോ വലുത്? അദ്ദേഹം ഉടനെ മറുപടി പറഞ്ഞത്, രാഷ്ട്രമാണ് ഏറ്റവും വലുത്, അടുത്തത് പാർട്ടിയാണ്, അടുത്തതാണ് ഇൻഡിവിഡ്വൽ. ഫസ്റ്റ് ദ നേഷൻ, സെക്കൻഡ് ദ പാർട്ടി, ആൻഡ് ദ തേർഡ് ദ ഇൻഡിവിഡ്വൽ. എന്ത് നല്ല ഒരു സന്ദേശമാണ്! ഇതിനെക്കുറിച്ച് പഠിച്ച്, ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച്, ഇത് പ്രതികരിച്ച്, ഇതിനെതിരെ ചെയ്യുന്നവരെ നമ്മൾ പ്രചരിപ്പിച്ചതിന് ശേഷം ഒന്ന് പ്രതികരിക്കുകയും കൂടി ചെയ്താൽ നേഷൻ ഫസ്റ്റ്, പാർട്ടി സെക്കൻഡ്, ഇൻഡിവിഡ്വൽ തേർഡ് എന്ന ഒരു കൺസെപ്റ്റ് ലോകം മുഴുവനും ഭാരതം മുഴുവനും പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ എത്ര ഗംഭീരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, നല്ല നല്ല മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. അത്രയും നല്ല രീതിയിൽ രാഷ്ട്രം മുമ്പോട്ട് പോകുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിളക്ക് കത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.